കർഷകൻ ശുഭ്കരണന്റെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കർഷക സംഘടനകൾ ഇന്ന് കരിദിനം ആചരിക്കും. തിങ്കളാഴ്ച ദേശീയതലത്തിൽ ട്രാക്ടർ മാർച്ചും സംഘടിപ്പിക്കും. അടുത്ത മാസം 14 മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ശംഭു ഖനൌരി അതിർത്തിയിൽ നിലവിൽ സമാധാനപരമാണ് കർഷകരുടെ സമരം. ഡൽഹി അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ആർ കെ, ഗുഡ് മോർണിംഗ്. കർഷകർ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നു, ഒപ്പം വലിയ പ്രതിഷേധം ഈ കർഷകന്റെ കൊലപാതകത്തിൽ അത് സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെ പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഈ കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ കർഷക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുബന്ധമായിട്ട് ഡൽഹി അടക്കമുള്ള മേഖലകളിൽ വളരെ കർശനമായിട്ടുള്ള സുരക്ഷ പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നു. കർഷകർ ഈ ശംഭു അതിർത്തി അടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. ഡൽഹിയുടെ ഏതെങ്കിലും 5 അതിർത്തികളിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് ഈ കർഷകർ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ സമരം ഡൽഹിയെ ബാധിച്ചു എന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല. എന്നാൽ വിവിധ കർഷക സംഘടനകൾ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിന് അനുബന്ധമായി ചില സാമൂഹിക സംഘടനകൾ പ്രതിഷേധിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഏത് വിധത്തിലാണ് ഈ പ്രതിഷേധം ഡൽഹിക്കുള്ളിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത രാവിലെ ഒക്കെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ക്രമീകരണങ്ങൾ അത് നഗരത്തിനകത്തും അതിർത്തി മേഖലകളിലും ഒക്കെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഡൽഹി അതിർത്തി ഉള്ളിലേക്ക് വാഹനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ട്രക്കുകൾ അടക്കമുള്ളവയെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ളവയെ വളരെ ശക്തമായിട്ട് പരിശോധനകൾ നടത്തിയാണ് ഉള്ളിലേക്ക് വരുന്നത്. കർഷകരാകട്ടെ ഈ മഹാപഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഈ സമരം ശക്തമാക്കാനായിട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഈ ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട് മാർച്ച് നടത്തുമോ എന്നുള്ളത് അല്പസമയത്തിനകം മാത്രമേ അറിയാനായി സാധിക്കുകയുള്ളൂ. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.